ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അറേബ്യൻ മന്തി അഥവാ കുഴിമന്തിയാണ് അപ്പോൾ കുഴിയൊന്നും കുത്താതെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ സെറ്റപ്പ് വെച്ചിട്ട് തയ്യാറാക്കിയതാണ് നമുക്കൊരു തൊണ്ണൂറ് ശതമാനം ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഇവിടെ രണ്ട് കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട് രണ്ട് കിലോയോലും കൂടുതലുണ്ട് ആദ്യം നമുക്ക് ഈ വലിയ വലിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് മസാലയൊക്കെ അകത്തേക്ക് പിടിക്കാനായിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഈർക്കിലോ വെച്ചിട്ട് ഇതുപോലെ കുത്തി കൊടുക്കണം അപ്പോൾ ഇതുപോലെ കുത്തി കൊടുക്കാം മസാലയൊക്കെ അകത്തേക്ക് പിടിക്കാനും ഒപ്പം തന്നെ നന്നായിട്ട് വേവാനുമായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അകത്തൊക്കെ ഇങ്ങനെ പച്ച പോലെ തന്നെ കിടക്കുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെ പൊളിഞ്ഞൊന്നും പോവരുത് ഇങ്ങനെ ഇടയിലിടയിൽ കുത്തി കൊടുക്കുക നമ്മൾക്ക് വരഞ്ഞ് കൊടുക്കാൻ പറ്റില്ല ഇതിൽ അതുകൊണ്ടാണ് കുത്തി കൊടുക്കുന്നത് അപ്പോൾ എല്ലാത്തിലും അതുപോലെ ചെയ്തെടുക്കുക ശ്രദ്ധയോടെ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് ഒരു മസാല ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിനായിട്ട് ഇവിടെ ഞാൻ രണ്ടര ടീസ്പൂണോളം കുരുമുളക് പൊടി അതുപോലെ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിക്കാത്ത കുരുമുളക് ഒരു ടീസ്പൂൺ ഗ്രാമ്പു ഒന്നര ടീസ്പൂൺ ചെറിയ ജീരകം ഇത്രയും എടുത്തിട്ട് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ഇത് ഒപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ക്യാപ്സിക്കമിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കിട്ടും ക്യാപ്സിക്കമിൻ്റെ ഒരു മണം ചിലർക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ളവർ ചേർക്കേണ്ട കാര്യമില്ല ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്താണ് ഇതൊരു രണ്ടോ മൂന്നോ ടീസ്പൂണോളോ ഒഴിച്ചു കൊടുക്കുക കാലിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം അടുത്തതായിട്ട് റെഡ് ഫുഡ് കളറ് കുറച്ച് വെള്ളത്തിൽ കലക്കിയതാണ് എടുക്കേണ്ടത് അതും ആ ഒരളവിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക അത് നമുക്ക് ചിക്കൻ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ പിടിച്ചിരിക്കുന്ന കളർ കാണുമ്പോൾ മനസ്സിലാവും അടുത്തായിട്ട് ഇതിലേക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഐറ്റം ചിക്കൻ സ്റ്റോക്കാണ് മാഗി ക്യൂബ് ചിക്കൻ ക്യൂബ് ഇത് ഇതുപോലെ ഒന്ന് പിച്ച് ചേർത്ത് കൊടുക്കുക ആ ഇത് നമുക്കൊരു മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ വേണ്ടതായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ കറക്റ്റ് രണ്ടെണ്ണം ഇരിക്കുന്നുണ്ടായുള്ളൂ പിന്നെ ചോദിച്ചപ്പോൾ കിട്ടിയില്ല കടയിൽ അപ്പോൾ രണ്ടെണ്ണമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു മൂന്നെണ്ണം എങ്കിലും ചേർക്കുക ഇത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സംഭവം ആട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ഇനി നമുക്കിത് പതിയെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഇത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഏതാണ്ട് മുക്കാൽ കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ആ സമയം കൊണ്ട് ചോറ് റെഡിയാക്കി എടുക്കണം അപ്പം ഞാനത് ചോറ് കുക്ക് ചെയ്യുന്ന വീഡിയോ കാണിക്കുന്നില്ല അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ബസ്മതി റൈസാണ് വേണ്ടത് ഞാനിവിടെ ഒരു ഒന്നര കിലോയിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് അരമണിക്കൂർ കുതിർത്തതിന് ശേഷം നല്ലോണം വെള്ള വെള്ളം എടുത്തിട്ട് അതിൽ തിളപ്പിച്ച് ഒരു എഴുപത്തഞ്ച് ശതമാനം വേവിച്ചെടുക്കുക കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുക്കുക അത് വേവിച്ചിട്ട് മാറ്റിവെക്കുക അതിനുശേഷം നമുക്ക് ചിക്കൻ വറുക്കാനായിട്ട് തുടങ്ങാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം നമുക്ക് ഓരോ സൈഡ് വേവുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് പോവണം അതിനായിട്ട് ഇതുപോലൊരു മൂടിയൊക്കെ ഉള്ളൊരു വലിയ പാത്രം എടുക്കുക ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ചിക്കൻ വെച്ചുകൊടുക്കാം നമ്മൾ വറുത്തെടുത്ത് ചിക്കൻ വെച്ചുകൊടുക്കാം ഞാൻ വീഡിയോ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഷോട്ടായിട്ട് കാണിക്കുന്നത് അപ്പോൾ തി അടിവശം ഇത് വലിയ പാത്രം പാത്രമായതുകൊണ്ട് ഫില്ലായിട്ടില്ല എന്നിട്ട് നമ്മൾ ഈ വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കണം എന്നില്ല ഒരല്പം ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഓയിലി ആയിട്ട് കഴിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ മുഴുവൻ ചേർത്താൽ കുഴപ്പമില്ല കേട്ടോ ഇനി നമ്മളിതിന് മുകളിലേക്ക് നമ്മൾ കുക്ക് ചെയ്തു വെച്ചാൽ റൈസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം ഇത് ചോറ് തിളപ്പിച്ച് വറ്റിച്ചെടുത്തല്ല കേട്ടോ നമ്മൾ വേ വേവിച്ച് ഊറ്റിയെടുത്താണേ ഇനി ഇതൊന്ന് മുഗൾ വശം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു ആക്കി കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മൾ കുഴിമന്തി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു സെറ്റ് ചെയ്യണ സംഭവമാണ് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ നമ്മൾ കുക്ക് ചെയ്തില്ലേ നമ്മൾ പൊരിച്ചില്ലേ അതിലെ ആ ഓയിൽ കുറച്ച് മുഗൾ വശത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അടിവശത്ത് കുറച്ച് ഒഴിച്ചു കുറച്ച് മുകൾ വശത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഒഴിക്കുന്നില്ല ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ഇനി ബാക്കി വെച്ചിരുന്ന റെഡ് ഫുഡ് കളർ കുറച്ചുകൂടെ മുകൾ വശത്ത് ചേർത്ത് കൊടുക്കാം അത് നമുക്ക് ഏകദേശം കുറച്ച് ചേർത്താൽ മതി ഇപ്പോൾ നമ്മൾ അടിയിലുള്ള റൈസിലൊക്കെ ചിക്കനിന്നും കുറച്ച് റെഡ് കളറ് പിടിച്ചിട്ടുണ്ടാവും ഇനി അതുപോലെ തന്നെ നമ്മൾ പാലും മഞ്ഞളും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ റൈസ് നല്ല കളർഫുൾ ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി ഒരു നാലോ അഞ്ചോ പച്ചമുളക് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉണക്ക നാരങ്ങ വെച്ച് കൊടുക്കാം സാധാരണ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് ചേർക്കാറുണ്ട് പക്ഷേ നമ്മളിപ്പോഴാണ് ചേർക്കുന്നത് ആ സമയത്ത് ചിലപ്പോൾ ചേർത്താൽ പണി കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ അടുപ്പിൽ വേവിച്ച ഒരു പാത്രത്തിൽ വെക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുക നന്നായിട്ട് പുകഞ്ഞു വരും അപ്പോൾ ഈ പുക നമ്മൾ കളയാൻ പാടില്ല അപ്പോൾ തന്നെ കവർ ചെയ്യണം ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കണം പത്ത് ടു പതിനഞ്ച് മിനിറ്റ് വരെ കുക്ക് ചെയ്യാം അപ്പോൾ അതേ നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ല ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഇത് തയ്യാറാക്കാനായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ പകുതി പണി പോലും ഇല്ല കേട്ടോ നല്ല എളുപ്പമാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക താങ്ക്